നമസ്കാരം. തിരുവല്ലയിലെ കന്യാസ്ത്രീ വിദ്യാർത്ഥിനി ദിവ്യ പി ജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഫോൺ അടക്കമുള്ള തെളിവുകൾ കാണാനില്ല. മൊബൈൽ ഫോണിനു പുറമേ ദിവ്യ ഉപയോഗിച്ചിരുന്ന പേഴ്സണൽ ഡയറിയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത് മഠം അധികാരികളും പോലീസും ചേർന്ന് നശിപ്പിച്ചതാണെന്നുള്ള ആരോപണവും ഇപ്പോൾ ശക്തമാണ്. ദിവ്യയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും സ്വാഭാവികമായി കിണറ്റിൽ വീണുള്ള ഒരു മരണമല്ല ഇതെന്നും ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായ ആരോപണം ഉയർന്നിരുന്നു. കേസിൽ അന്വേഷണം നേർവഴിക്കല്ലെന്നും കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ദിവ്യ ഉപയോഗിച്ചിരുന്ന മുറി പൂട്ടി സീൽ ചെയ്യുകയോ അവരുടെ മൊബൈൽ ഫോൺ ഡയറി ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി തെളിവായി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഈ പഴുത് ഉപയോഗിച്ചാണ് നിർണായക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത്. തെളിവുകൾ നശിപ്പിക്കുന്നതിന് പോലീസിന്റെ സഹായം ലഭിച്ചതായും ആരോപണമുണ്ട്. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പോലും ദിവ്യയുടെ മൊബൈൽ ഫോണോ ഡയറിയോ സംബന്ധിച്ച ഒരു വിവരവും രേഖപ്പെടുത്തിയിട്ടില്ല. ദിവ്യ മരിക്കുന്നതിന് മുമ്പ് ആരൊക്കെ ആ ഫോണിലേക്ക് വിളിച്ചിരുന്നു, ദിവ്യ ആരെയൊക്കെയാണ് വിളിച്ചിരുന്നത്, മഠത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എം എസുകൾ ഏതെങ്കിലും അതിൽ ഉണ്ടായിരുന്നോ, വാട്സപ്പ് മെസ്സേജുകൾ ഉണ്ടായിരുന്നോ എന്നീ കാര്യങ്ങൾ കേസിൻ്റെ ഗതിയെ തന്നെ നിർണയിക്കുന്നതായിരുന്നു. ഇതാണിപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ മറ്റ് തെളിവുകൾ ശേഖരണങ്ങളൊന്നും നടന്നിട്ടില്ല. ദിവ്യയുടെ മരണം കൊലപാതകമായിരുന്നെങ്കിൽ ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഡയറിയും മൊബൈൽ ഫോണും നശിപ്പിച്ചതാകാമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അഭയ കേസിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അഭയയുടെ ഡയറി സഭാ അധികാരികളും മഠത്തിലെ അന്തേവാസികളും ചേർന്ന് കത്തിച്ചു കളയുകയായിരുന്നെന്ന് അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തിയിരുന്നു.